Good evening. Ethiya Laru. Ethiode. கேட்காவ உங்களுக்கு ஓகே அப்ப நமக்கு தொடங்காம் ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ തിരുവിതാംകൂർ രാജാക്കന്മാരെ കുറിച്ചുള്ള ചോദ്യങ്ങൾ എല്ലാ പരീക്ഷ നമ്മുടെ LD ബേസ് ചെയ്തിട്ടുള്ള LGS ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സാമുകളിലും ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആയിട്ട് ചോദിക്കും. നമുക്ക് എപ്പോഴും മാറിപ്പോകുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. നമുക്കൊരിക്കലും ഇവരെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ രാജാക്കന്മാരൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഒന്നാമത്തെ രാജാവ് ഇത് രണ്ടാമത്തെ രാജാവ് ഇതെന്നുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കത്തൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കോഡിന്റെ ആവശ്യമൊന്നുമില്ല. അവിടെ അങ്ങനെയൊക്കെ നമ്മൾ കോഡുകളൊക്കെ സാധാരണ പഠിച്ചു വെക്കാറുണ്ട്, ഓർഡർ തെറ്റാതെ. അതിന്റെ ആവശ്യം നമ്മൾ കറക്റ്റ് ആയിട്ട് ഓരോ വ്യക്തികളും അവരുടെ എന്തൊക്കെയാണ് ഉണ്ടായത്, അതിനുശേഷം ഉണ്ടായ ഓരോ എന്താണ് ഓരോരോ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെയാണ് വികസനങ്ങൾ ഉണ്ടായത്, എന്തൊക്കെ സ്ഥാപിച്ചു എന്നതിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ വിശദീകരിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ അവര് രാജാവായിരുന്ന സമയത്തുണ്ടായ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ അത്യാവശ്യമുള്ള പോയിന്റ്സുകൾ പഠിച്ചു പോവാം. അപ്പൊ ഒന്നാമത്തെ നമ്മുടെ രാജാവ്, അതായത് തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നൊക്കെ, ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കണ്ടല്ലോ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, നമുക്ക് തുടങ്ങാം. പോയിന്റ്സുകൾ അങ്ങ് ജസ്റ്റ് പഠിച്ചങ്ങ് പോവുക. കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പോർഷൻ വലിയൊരു പോർഷനാണ്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കേരളത്തിലെ പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും അടുത്ത് പഠിക്കേണ്ടത്. മോഡേൺ ട്രാവൻകൂർ എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞാൽ അടുത്ത് വരുന്ന പ്രക്ഷോഭങ്ങളാണ് അല്ലെ പഠിക്കേണ്ട ഒരു ടോപ്പിക്. ഇത് പഠിച്ചു ഒതുക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾ ആ ടോപ്പിക്സ് ക്ലിയർ ആയി തന്നെ പോവുക. ഒന്നാമത്, അപ്പൊ ആധുനിക തിരുവിതാംകൂർ ആണ് നമ്മുടെ തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നത് തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയ പേരാണ് ഇത്, തൃപ്പാപ്പൂർ സ്വരൂപം. തൃപ്പാപ്പൂർ സ്വരൂപം, ഒരു മിനിറ്റ്. ഓക്കെ, ഇനി അപ്പൊ ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. ആധുനിക തിരുവിതാംകൂറിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന രാജാവാരാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. പഴയകാലനാമം, തിരുവിതാംകൂർ രാജവംശത്തിന്റെ പഴയകാലനാമം തൃപ്പാപ്പൂർ സ്വരൂപം. ഇനി ഈ തിരുവിതാംകൂർ രാജാക്കന്മാരാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? വാഞ്ചി ഭൂപതികൾ. വാഞ്ചി ഭൂപതികൾ എന്നറിയപ്പെട്ടിരുന്നത് തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. അതുപോലെ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമാണ് വഞ്ചീഷമംഗളം. വഞ്ചീഷമംഗളം എന്നാണ്, വഞ്ചീഷമംഗളം. ശ്രദ്ധിക്കുക, വഞ്ചീഷ ഇഞ്ചയാണ് കേട്ടോ, വഞ്ചീഷമംഗളം. അപ്പൊ ശ്രദ്ധിക്കൂ, വാഞ്ചി ഭൂപതികൾ എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. ദേശീയ തിരുവിതാംകൂറിന്റെ ദേശീയ ഗാനമായിരുന്നു വഞ്ചീഷമംഗളം. ഇനി തിരുവിതാംകൂറിന്റെ അവരുടെ ആരാധനാ മൂർത്തിയായിരുന്ന ആരാണ്? നമ്മുടെ പത്മനാഭ രാജ്യം എന്ന് തന്നെയാണ് തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരം അറിയപ്പെടുന്നത് തന്നെ പത്മനാഭ രാജ്യം എന്നാണ് അല്ലെ. അപ്പോ പത്മനാഭ രാജ്യം എന്നറിയപ്പെടുന്ന ആ തിരുവിതാംകൂറിന്റെ ആരാധനാ മൂർത്തി ആരായിരുന്നു? അത് ശ്രീ പത്മനാഭസ്വാമിയാണ്. ശ്രീ പത്മനാഭസ്വാമി. അപ്പോ ഒന്നാം തൃപ്പടി, നിങ്ങൾ തൃപ്പടിദാനം എന്ന് കേട്ടിട്ടുണ്ടോ? തൃപ്പടിദാനത്തിന് ശേഷം തിരുവിതാംകൂർ രാജാക്കന്മാർ എന്ത് പേരാണ് സ്വീകരിച്ചിരുന്നത്? ശ്രീ പത്മനാഭദാസന്മാർ. ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേര് സ്വീകരിച്ചിരുന്ന രാജാക്കന്മാരാണ് തിരുവിതാംകൂർ രാജാക്കന്മാർ. ശ്രദ്ധിക്കുക, ഇനി ഈ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങ് അറിയപ്പെടുന്ന പേരാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭം, കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. തിരുവിതാംകൂറിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരികയാണ്, എന്നിട്ട് നമുക്ക് രാജാവിനെ കുറിച്ച് പഠിക്കാം. ഹിരണ്യഗർഭം, അപ്പൊ ആ ഒരു ചടങ്ങിലേക്കായി പാൽ ചേർത്ത ഒരു മിശ്രിതം കൊണ്ടാണ് ആ ഒരു ചടങ്ങ് നടത്തുന്നത്. ആ ഏത് മിശ്രിതമാണ്? പഞ്ചഗവ്യം. എന്താണ് ആ മിശ്രിതത്തിന്റെ പേര്? പഞ്ചഗവ്യം.
ഓക്കെ, പാൽ ചേർത്ത മിശ്രിതം ആ കിരീടധാരണ ചടങ്ങിന് വേണ്ടിയിട്ടുണ്ടാവുന്ന അല്ലെ ഹിരണ്യഗർഭ ചടങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം. ഇനി ഇവരുടെ ഔദ്യോഗിക മുദ്രയാണ് ശംഖ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ മുദ്ര ഏതായിരുന്നു? ശംഖ്. ശംഖ്. ഓക്കെ, മനസ്സിലായെന്നുണ്ടോ? അടുത്ത, തിരുവിതാംകൂറിന്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത് നാഞ്ചിനാട്. നാഞ്ചിനാട്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാടാണ്. നാഞ്ചിനാട്. ഇനി നമ്മുടെ ഈ തിരുവിതാംകൂറിന്റെ നിയമസംഹിത ചട്ടവരി ഓലകൾ എന്നാണ് നിയമസംഹിതയാണ് ചട്ടവരി ഓലകൾ. ചട്ടവരി ഓലകൾ എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് കേണൽ മൺറോ. കേണൽ മൺറോ തിരുവിതാംകൂറിന്റെ ആദ്യത്തെ റസിഡന്റ് ദിവാൻ എന്നോ ഒക്കെ പറയാം. റസിഡന്റ് ദിവാൻ എന്നറിയപ്പെടുന്നതാണ് കേണൽ മൺറോ. ഇദ്ദേഹമാണ് ആദ്യ തിരുവിതാംകൂറിലെ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ. അഹിന്ദുവായ ആദ്യത്തെ അഹിന്ദുവായ ദിവാൻ എന്നോ അല്ലെങ്കിൽ തിരുവിതാംകൂറിന്റെ റസിഡന്റ് ദിവാൻ എന്നൊക്കെ അറിയപ്പെടുന്ന കേണൽ മൺറോയാണ് തിരുവിതാംകൂറിന്റെ നിയമസംഹിതയായ ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത്. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോയാണ്. അഹിന്ദുവായ ആദ്യത്തെ അഹിന്ദുവായ ദിവാനാണ് തിരുവിതാംകൂർ ദിവാനാണ്. അതുപോലെ ഇദ്ദേഹം റസിഡന്റ് ദിവാനാണ്, ആദ്യത്തെ റസിഡന്റ് ദിവാൻ. ഓക്കെ, ഇനി താളിയോല ഗ്രന്ഥങ്ങൾ നമ്മുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മതിലകം രേഖകൾ. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ എന്ന് അറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എല്ലാരും എത്തിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നോക്കാം, ഒന്നുകൂടെ പറയാം. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെടുന്ന അല്ലെങ്കിൽ രാജവംശം അറിയപ്പെടുന്ന പഴയ പേരാണ് തൃപ്പാപ്പൂർ സ്വരൂപം. എന്തെന്നറിയപ്പെട്ടു? തൃപ്പാപ്പൂർ സ്വരൂപം. ഇനി ഇതിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്ഥാപകൻ ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂർ രാജാക്കന്മാർ അറിയപ്പെട്ടിരുന്ന പേരാണ് വാഞ്ചി ഭൂപതികൾ. വാഞ്ചി ഭൂപതികൾ എന്നറിയപ്പെട്ടിരുന്നു. അവരുടെ ദേശീയ ഗാനമാണ് വഞ്ചീശ മംഗളം. എന്ത് പേരില? വഞ്ചീശ മംഗളം. ഇനി ശ്രീ പത്മനാഭ സ്വാമിയാണ് ആരാധനാമൂർത്തി. രാജാക്കന്മാരുടെ ആരാധനാമൂർത്തിയായിരുന്നു ശ്രീ പത്മനാഭ സ്വാമി. അതുകൊണ്ട് തന്നെ തൃപ്പടി ദാനത്തിന് ശേഷം ഈ രാജാക്കന്മാർ എന്ത് പേര് സ്വീകരിച്ചിരുന്നു? ശ്രീ പത്മനാഭദാസന്മാർ എന്ന പേര് സ്വീകരിച്ചിരുന്നു. ഓക്കെ, അടുത്തത് അടുത്തത് ഹിരണ്യഗർഭം. ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഈ രാജാക്കന്മാരുടെ എന്താണ് കിരീടധാരണ ചടങ്ങാണ് ഹിരണ്യഗർഭം. ആ ഹിരണ്യഗർഭത്തിന് ഉപയോഗിക്കുന്നത് പഞ്ചഗവ്യം. ഏത് പാല് ചേർത്ത ഒരു മിശ്രിതമാണ് എന്നാണ് പഞ്ചഗവ്യം. ഓക്കെ, അടുത്തത് ഇദ്ദേഹത്തെ നെല്ലറ എന്നറിയപ്പെടുന്നത് എന്താണ്? നെല്ലറ എന്താണ് തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഇതാണ് നാഞ്ചിനാട്. തിരുവിതാംകൂറിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് നാഞ്ചിനാട്. ഇനി അടുത്തത് നിയമസംഹിത എഴുതി തയ്യാറാക്കിയത് കേണൽ മൺറോയാണ്. ആ നിയമസംഹിത എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചട്ടവരി ഓലകൾ. എന്ത് പേരിൽ അറിയപ്പെടുന്നു? ചട്ടവരി ഓലകൾ എന്നറിയപ്പെടുന്നു. ഇനി നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങൾ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ലഭിച്ച താളിയോല ഗ്രന്ഥങ്ങളാണ് മതിലകം രേഖകൾ. നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇനി തിരുവിതാംകൂർ അല്ലെങ്കിൽ നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്തെ ഭരണകാല സമയത്തെ തലസ്ഥാനമായിരുന്നത് പത്മനാഭപുരം അല്ലെങ്കിൽ പത്മനാഭ കൽക്കുളം എന്നറിയപ്പെടുന്നത്. കൽക്കുളം അഥവാ പത്മനാഭപുരമാണ് ഭരണകാല തലസ്ഥാനമായിരുന്നത്. എന്നാൽ വ്യാപാര തലസ്ഥാനമായിട്ട് എടുത്തത് മാവേലിക്കരയാണ്. മാവേലിക്കരയായിരുന്നു വ്യാപാര തലസ്ഥാനം. ഭരണകാല തലസ്ഥാനം പത്മനാഭപുരം അഥവാ കൽക്കുളമായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കാം, മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാല തലസ്ഥാനം കൽക്കുളം അഥവാ പത്മനാഭപുരം. അടുത്ത, വ്യാപാര തലസ്ഥാനം മാവേലിക്കര. ഇനി ഇദ്ദേഹത്തിന്റെ കാലത്തെ മന്ത്രിയാണ് രാമയ്യൻ തളവ. രാമയ്യൻ തളവയാണ് മാർത്താണ്ഡവർമ്മയുടെ മന്ത്രിയായിരുന്ന വ്യക്തിയാണ് രാമയ്യൻ തളവ. ഇനി മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രിയായിരുന്ന ആളാണ് മല്ലയ്യൻ ശങ്കരൻ. ഇവിടെ റവന്യൂ ഈ കാശുപരമായിട്ടുള്ള ബന്ധമല്ലേ റവന്യൂ, അപ്പൊ ആ ഇച്ചിരി മല്ലന്മാരെയല്ലേ നിർത്താൻ പറ്റത്തുള്ളൂ. അപ്പൊ ആലോചിക്കുക, റവന്യൂ മന്ത്രിയായിരുന്നാണ് മല്ലയ്യൻ ശങ്കരൻ. മല്ലയ്യൻ ശങ്കരൻ മന്ത്രിയാണ് രാമയ്യൻ തളവ. ഇനി മന്ത്രിമാരാണ് ദളവ എന്നുള്ള പേര് സ്വീകരിച്ചല്ലേ, മന്ത്രിമാരെ മുഖ്യമന്ത്രിമാരാണ് ദളവ എന്നുള്ള പേര് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്നു രാമയ്യൻ ദളവ. റവന്യൂ മന്ത്രിയാണ് ആര്? മല്ലയ്യൻ ശങ്കരൻ. ഇനി തിരുവിതാംകൂറിന്റെ ആദ്യത്തെ ദിവാൻ ആരായിരുന്നു? അത് അറുമുഖൻ പിള്ളയാണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആയിരുന്നു അറുമുഖൻ പിള്ള, മറക്കരുത്. ഇനി നമ്മുടെ മാർത്താണ്ഡവർമ്മ എന്തൊക്കെ വിശേഷണങ്ങളാണ് കൊടുത്തേക്കുന്നത് നോക്കാം. നെയ്യാറ്റിങ്കരയിലെ രാജകുമാരൻ. നെയ്യാറ്റിങ്കരയിലെ രാജകുമാരൻ എന്ന വിശേഷണമുള്ളത് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. അദ്ദേഹമാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത് അവസാനം അതെല്ലാം തട്ടിക്കൂട്ടി ഉടച്ചെടുത്തിട്ട് അവിടെ എല്ലാം കുളം കുത്തി എന്ന് പറയും. അങ്ങനെ കുളം തോണ്ടുക എന്നുള്ളൊരു ഒരു പ്രയോഗം തന്നെ അതിനുശേഷം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത രാജാവാണ് ആര്? മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. അടുത്തത് ഇദ്ദേഹമാണ് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരം. കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ച ആരാണെന്ന് ചോദിച്ചാൽ അത് മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതുപോലെ പതിവ് കണക്ക് സംവിധാനം, ബജറ്റ് എന്ന് പറയും, പതിവ് കണക്ക് സംവിധാനം ഏർപ്പെടുത്തിയത് മാർത്താണ്ഡവർമ്മയുടെ. അപ്പൊ ഈ കാലത്ത് എന്തൊക്കെ പരിഷ്കാരങ്ങൾ ഉണ്ടായെന്നുള്ളത് നമ്മൾ പഠിക്കണം. അതുപോലെ
ഹിരണ്യഗർഭം. ഞാൻ നേരത്തെ പറഞ്ഞു രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങാണ് ആ ഹിരണ്യഗർഭം. എപ്പോഴാണ് ആരംഭിച്ചത്? മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ്. അതുപോലെ മുറജപം, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്ന ആചാരങ്ങളാണ് ഭദ്രദീപവും മുറജപവും. അപ്പൊ ആ മുറജപം എന്ന് പറയുന്ന ചടങ്ങ് ജപം അതൊക്കെ ആരംഭിച്ചത് ആരാണ്? അതും മാർത്താണ്ഡവർമ്മയാണ്. മനസ്സിലായോ? മുറജപം 6 വർഷത്തിലൊരിക്കലാണ് മുറജപം എന്ന ചടങ്ങ് ഉണ്ടാകുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്ക, മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാല തലസ്ഥാനമായിരുന്നത് പത്മനാഭപുരം അഥവാ കൽക്കുളമാണ്. വ്യാപാരകാല തലസ്ഥാനം മാവേലിക്കര. വ്യാപാരകാല തലസ്ഥാനം മാവേലിക്കര. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു രാമയ്യൻ തളവ. എന്നാൽ റവന്യൂ മന്ത്രിയായിരുന്നു മല്ലയ്യൻ ശങ്കരൻ. റവന്യൂ മന്ത്രി ആരായിരുന്നു? മല്ലയ്യൻ ശങ്കരൻ. മല്ലന്മാരാങ് നിർത്തി എന്നാലോചിച്ചാൽ. എന്നാൽ ആദ്യത്തെ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ ആരായിരുന്നു? അത് ആറുമുഖൻ പിള്ള. ആരാണ്? ആറുമുഖൻ പിള്ള. അടുത്ത നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്, എന്ന് വിശേഷണമുള്ള വ്യക്തിയാണ് അത്, നമ്മുടെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്ത രാജാവ്. അതുപോലെ ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് കൃഷ്ണപുരം കൊട്ടാരം ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ കാലത്താണ്. പതിവ് കണക്ക് സംവിധാനം ഇനിയും ഉണ്ട്, ഒത്തിരി പരിഷ്കാരങ്ങളുണ്ട്, അദ്ദേഹം നമ്മൾ അടുത്ത് പഠിക്കും. പതിവ് കണക്ക് സംവിധാനം, അതുപോലെ ഹിരണ്യഗർഭം എന്ന ചടങ്ങ്, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ 6 വർഷം 6 മുറ അങ്ങനെ പഠിക്കുക, 6 മുറ അല്ലെ, മുറജപം 6 വർഷത്തിലൊരിക്കൽ ആരംഭിച്ചതെല്ലാം അദ്ദേഹത്തിന്റെ കാലത്താണ്. ഇനി തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യനെന്നോ ബിസ്മാർക്കെന്നോ ഒക്കെ അറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഓക്കേ, അപ്പൊ നോക്കാം, തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അഥവാ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. കാരണം ഒരു പാശ്ചാത്യ ശക്തിയെ, ഡച്ചുകാരെ, ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞേ കായംകുളം, കായംകുളം ആലപ്പുഴ ജില്ലയിലെ കായംകുളയിലെ കൃഷ്ണപുരം കൊട്ടാരം, അവിടെ അദ്ദേഹം പണി കഴിപ്പിച്ച ഒരു ചിത്രം, ചുമർ ചിത്രമാണ് ഗജേന്ദ്ര മോക്ഷം. ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച രാജാവ് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ. ഗജേന്ദ്രമോക്ഷ ചുമർ ചിത്രം പണി കഴിപ്പിച്ച രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. ഇനി ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്, ശുചീന്ദ്രം കൈമുക്ക്. അതുപോലെ ഭൂ സർവേ അല്ലെങ്കിൽ മറ്റൊരു പേരാണ് കണ്ടെഴുത്ത്. കണ്ടെഴുത്ത് അഥവാ ഭൂ സർവേ ആരംഭിച്ചതും ഇദ്ദേഹമാണ്. പത്മനാഭ സ്വാമിക്ഷേത്രത്തെ ഞാൻ പറഞ്ഞു മുറജപവും ഭദ്രദീപവും. 6 വർഷം കൂടുമ്പോഴാണ് മുറജപം, അതുപോലെ ഭദ്രദീപം വർഷത്തിൽ 2 പ്രാവശ്യം ഉണ്ടാവുന്നതാണ് ഭദ്രദീപം. ഇതും ആരംഭിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ, പേര് കേൾക്കുമ്പോൾ തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു പോവുക. തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ അഥവാ ബിസ്മാർക്ക്, ഉരുക്കു മനുഷ്യൻ അഥവാ ബിസ്മാർക്ക്, ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരി, ആദ്യ ഇന്ത്യൻ ഭരണാധികാരി. ഗജേന്ദ്ര മോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ്, ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ച തിരുവിതാംകൂർ രാജാവ്, ഭൂ സർവേ അഥവാ കണ്ടെഴുത്ത് ആരംഭിച്ചു പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ, മുറജപം 6 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന മുറജപവും, വർഷത്തിൽ 2 പ്രാവശ്യം നടക്കുന്ന ഭദ്രദീപവും ആരംഭിച്ചത് ആര് തന്നെയാണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഓക്കെ, അപ്പൊ മറക്കണ്ട, ഭദ്രദീപം വർഷത്തിൽ 2 തവണ ഉണ്ടാവും. മുറ 6 എന്ന് പഠിച്ചാൽ മതി, 6 മുറ. ഓക്കെ, മുറജപമാണെങ്കിൽ 6 വർഷത്തിലൊരിക്കും. ഓക്കെ, അടുത്തത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച രാജാവുമാരാണ്? ആ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച, ശ്രദ്ധിച്ചു കേൾക്കുക, ഇങ്ങനെയുള്ള പരിഷ്കാരങ്ങളൊക്കെ ശ്രദ്ധിക്കുക, നമ്മൾ അത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ആണ്. അതുപോലെ തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ച രാജാവും മാർത്താണ്ഡവർമ്മയാണ്. വട്ടക്കോട്ട നിർമ്മിച്ചത് തമിഴ്നാട്ടിലാണ്. വട്ടക്കോട്ട നിർമ്മിച്ച ഭരണാധികാരിയും മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. മനസ്സിലായവിടെ പറഞ്ഞത് ഒന്നുകൂടെ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളും ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ ഭരണകാല തലസ്ഥാനം കൽക്കുളം പത്മനാഭപുരം, വ്യാപാര തലസ്ഥാനം മാവേലിക്കര, മുഖ്യമന്ത്രിയായിരുന്നു ആര്? രാമയ്യൻ തളവ. എന്നാൽ ആദ്യത്തെ മന്ത്രി ആരായിരുന്നു? ആറുമുഖൻ പിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ മന്ത്രി ആരായിരുന്നു? ആറുമുഖൻ പിള്ള. റവന്യൂ മന്ത്രി മല്ലയ്യൻ ശങ്കരൻ, മല്ലൻ എന്ന് അളിച്ച മല്ലയ്യൻ ശങ്കരൻ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരനായ മാർത്താണ്ഡവർമ്മ രാജാവാണ് എട്ട് വീട്ടിൽ പിള്ളമാരെ അമർച്ച ചെയ്തത്. ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തെ ശ്രീകൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചു. അതുപോലെ പതിവ് കണക്ക് സംവിധാനം ആരംഭിച്ചു. ഹിരണ്യഗർഭം എന്ന കിരീടധാരണ ചടങ്ങിന് തുടക്കമിട്ടു. അതുപോലെ തിരുവിതാംകൂറിന്റെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത്, ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഒരു പാശ്ചാത്യ ശക്തി, അതായത് ഡച്ചുകാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ ഭരണാധികാരിയാണ് ചോദിച്ചതാരാണ്? മാർത്താണ്ഡവർമ്മ മഹാരാജാവ്. ഇദ്ദേഹമാണ് ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ചത്. ഗജേന്ദ്രമോക്ഷം ചുമർ ചിത്രം പണി കഴിപ്പിച്ച തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മയാണ്.
ഇനി ശുചീന്ദ്രം കൈമുക്ക് ആരംഭിച്ചു. ശുചീന്ദ്രം കൈമുക്ക് നിർത്തലാക്കി നമ്മൾ പിന്നീട് പഠിക്കുക ആരാണെന്നുള്ളത്. ഇത് ആരംഭിച്ച ആൾ ആദ്യത്തെ വ്യക്തിയാണ് ഇത് മാർത്താണ്ഡവർമ്മ. കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ച കണ്ടെഴുത്ത് അഥവാ ഭൂസർവേ ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മ രാജാവാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ മുറജപം ആറു വർഷം കൂടുമ്പോൾ ഭദ്രദീപം രണ്ടു പ്രാവശ്യം വർഷത്തിൽ രണ്ടു പ്രാവശ്യമുള്ള ഭദ്രദീപവും ആരംഭിച്ചതും മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഇനി പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണി കഴിപ്പിച്ച രാജാവ് തിരുവിതാംകൂറിൽ ജന്മിത്വ ഭരണം അവസാനിപ്പിച്ചു തമിഴ്നാട്ടിലെ വട്ടക്കോട്ട നിർമ്മിച്ചതും ആരാണ് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ്. ഇനി അൺഅക്കാഡമിയില് ഞാന് വിജയം എന്ന് പറയുന്ന കോഴ്സും ദിശ എന്ന് പറയുന്ന കോഴ്സിലും മലയാളം സബ്ജക്റ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഈ രണ്ട് കോഴ്സും ഒന്ന് നോക്കുക. ഏതെങ്കിലും ഒരു കോഴ്സ് ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. രണ്ടിലും മലയാളം വ്യക്തമായിട്ട്, അതായത് മലയാളത്തിൻ്റെ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും, അതായത് SCRT ഓറിയൻറ്റഡ് ആയിട്ടുള്ള സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ ഗ്രാമർ ഭാഗങ്ങളും അതുപോലെ നമ്മുടെ ഈ വൊക്കാബുലറി പാർട്ടുകളും എല്ലാം വ്യക്തമായിട്ട് പഠിപ്പിച്ച് പരീക്ഷകൾ ഇട്ടാണ് ഈ ഓരോ കോഴ്സും കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ഏത് ഡിഗ്രി സിലബസ് ആയാലും LD സിലബസ് ആയാലും ധൈര്യമായിട്ട് ഈ ഏതെങ്കിലും ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മലയാളത്തിന് യാതൊരുവിധ ഡൗട്ടും പിന്നീട് ഉണ്ടാകത്തില്ല. നമുക്ക് 10-ന് 10 മാർക്കും വാങ്ങിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ഈ കോഴ്സുകളെല്ലാം എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് പറയുന്ന എൻ്റെ ഫ്രീ കോഴ്സസ് എന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് രാവിലെ 10:30-11:30 ഇംഗ്ലീഷ് ക്ലാസ്സും വൈകിട്ട് 5 മണി 6 മണി 10:30-11:30 ഇംഗ്ലീഷ് ക്ലാസ്സും വൈകിട്ട് 5 മണി 6 മണിക്ക് മലയാളത്തിന്റെ ഫ്രീ ക്ലാസ്സും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ടൈമിലും ഫ്രീ ആയിട്ടുള്ളവർ ഈ ഒരു ക്ലാസ്സിൽ, അത് പ്ലസ് കുട്ടികൾക്കും ജോയിൻ ചെയ്യാം, ഫ്രീ ലേണേഴ്സിനും ജോയിൻ ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രയോജനം മാത്രമേ ഉള്ളൂ. അവിടെയും നമ്മൾ വ്യക്തമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻസ് അങ്ങനെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. സാഹിത്യമൊക്കെ വളരെ ഈ ഫോളോ അപ്പ് ചെയ്ത കുട്ടികൾക്ക് വളരെ എളുപ്പമാകുന്ന രീതിയിൽ തന്നെയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്നുള്ള ബെറ്റർ റിസൾട്ടും കിട്ടുന്നുണ്ട്. സോ ധൈര്യമായിട്ട് നമുക്ക് മലയാളം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിന്റെ, ഇൻകേസ് മലയാളം പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് പോലും അക്ഷരമാലകളെങ്കിലും, അക്ഷരമാലകൾ ക്ലിയർ ആയ ഒരാൾക്ക് ഒരിക്കലും PSC മലയാളത്തെ പേടിക്കേണ്ടി വരില്ല ഈ ഒരു കോഴ്സ് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് പറയാനുള്ളത് കൂടുതൽ ക്ലാസ്സസും എടുത്ത് ഇപ്പൊ മലയാളം ചെയ്യുന്നത് പോലെ പ്ലസ്സിൽ ഞാൻ അഡീഷണൽ കോഴ്സസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിന്റെ കോഴ്സസ് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഈ പറയുന്നത് എന്താണ്, ഈ പറയുന്ന ഈ എന്താണ് 9 മണിക്കൊക്കെ ശേഷം യൂട്യൂബ് ക്ലാസ്സുണ്ട്. അതുപോലെ തന്നെ ഫ്രീ എക്സാംസ് സെഷൻസും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്ലസ്സിലേക്ക് വരാൻ താല്പര്യമുള്ള ഫ്രീ ലേണേഴ്സ് മറക്കാണ്ട് ഈ ഒരു റഫറൽ കോഡ് കൺസിഡർ ചെയ്യുക. എൻ്റെ റഫറൽ കോഡാണ് സുനിതാ ദീപു. അപ്പോൾ ഈ റഫറൽ കോഡ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് കോഴ്സ് ആയാലും 1 മന്ത് 3 മന്ത്സ് 6 മന്ത്സ് 1 ഇയർ 2 ഇയർ കോഴ്സസിൽ ഏത് കോഴ്സ് ആയാലും ഈ ഒരു റഫറൽ കൊടുത്താൽ നിങ്ങൾക്ക് മാക്സിമം 19% വരെ, 10% to maximum 19% വരെ നിങ്ങളുടെ ക്രെഡിറ്റ് പോയിന്റ്സ് കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. സോ ധൈര്യമായിട്ട് പ്ലസ്സിലോട്ട് ജോയിൻ ചെയ്യുക. നമുക്ക് കൂടുതൽ ക്ലാസ്സസ്, ഇപ്പൊ ഞാൻ എടുക്കുന്ന ഇപ്പൊ ഒരു GK ടോപ്പിക്കാണ് എടുക്കുന്നത്, അതുപോലെ ഒരുപാട് ക്ലാസ്സസ് നമുക്ക് പ്ലസ് പ്ലാറ്റ്ഫോമിൽ കിട്ടും. സോ അങ്ങനെ പ്ലസ്സിലോട്ട് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ഇൻ ഫോം ഓഫ് ദിസ് റഫറൽ കോഡ്, അതുപോലെ തന്നെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഓരോ ഡെഡിക്കേഷൻസ്, നിങ്ങളുടെ ഓരോ സജഷൻസും അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറന്റ്ലി പ്ലസ്സിൽ റൺ ചെയ്യുന്ന എല്ലാ കോഴ്സും, അതിപ്പോൾ ഡിഗ്രി കോഴ്സ് ആയിക്കോട്ടെ, LD കോഴ്സ് ആയിട്ട് എന്ത് കോഴ്സ് ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടം ഒരു സബ്ജക്ട് എടുക്കാൻ ഒരു വ്യക്തിയല്ല, ഒരു എഡ്യൂക്കേറ്റർ അല്ല, ഒത്തിരി എഡ്യൂക്കേറ്റേഴ്സും ഉണ്ട്. നിങ്ങൾക്ക് ആരുടെ കോഴ്സ് വേണമെങ്കിലും ഫോളോ അപ്പ് ചെയ്യാം. ഇന്ററാക്റ്റീവ് സെഷൻസ് അഥവാ റെക്കോർഡിംഗ് സെഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സോ മറക്കണ്ട, ഇനിയും പ്ലസ് എടുക്കാൻ താല്പര്യമുള്ളവർ ഈ റെഫറൽ കോഡ് എടുക്കണം. താല്പര്യം നല്ല എടുക്കണം. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു പ്രയോജനം എന്തായാലും ഉണ്ടാവും. വെൽ പ്രിപ്പയർഡ് ആയിട്ട് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഒരു വർഷത്തേക്കാണ് നിങ്ങൾ റെഫറൽ കോഡ് എടുക്കുക അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ 5600, എല്ലാ ഡിസ്കൗണ്ടും കഴിഞ്ഞിട്ട് 5670 രൂപയാണ് ആവുന്നത്. രണ്ട് വർഷത്തേക്കാണെങ്കിൽ 604 രൂപ സംതിങ് ആണ് ആവുന്നത്. അപ്പോൾ ചെറിയൊരു വ്യത്യാസമുള്ള ഒരു വർഷവും രണ്ട് വർഷവും തമ്മിൽ പുതുതായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് എന്തുകൊണ്ടും നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് പഠിക്കാം. പരീക്ഷകളൊക്കെ വരും, നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് കമൻസ് കേട്ടാലും നിങ്ങൾ അതിനെക്കുറിച്ച് ബോധറാവണ്ട. പരീക്ഷ ഇന്നോ നാളെയോ അവിടെ PSC ആരും എടുത്തോണ്ട് പോകത്തുന്നില്ല. നമുക്ക് PSC അവിടെ ഉണ്ട്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്നവർക്ക് നമുക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും. നമുക്ക് നാളെ ഒരു ദിവസം ജോലി എന്തായാലും കിട്ടും. അതിനിടയിൽ കൂടി വരുന്ന വേറെയുള്ള നെഗറ്റീവ് കമൻസിലൊന്നും നിങ്ങൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. പറയുന്നവരോട് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. നമുക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിലോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. കൂടുതൽ വ്യക്തമായിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ അൺഅക്കാഡമിയുടെ ഈ പറഞ്ഞ പ്ലസ്സിലോട്ട് വരിക. ഓക്കെ, ശരി.
ഇനി നമുക്ക് നോക്കാം. അടുത്തു പറയുന്നത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ജനനം മുതൽ അദ്ദേഹം നാട് നീങ്ങുന്നത് വരെയുള്ള ആ ഇമ്പോർട്ടന്റ് വർഷങ്ങളാണ്. എപ്പോഴും നമുക്കത് ഇമ്പോർട്ടന്റ് ആയിട്ട് ആ ഒരു വർഷങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കണേ. ആ വർഷങ്ങളെ കുറിച്ച് ഒന്ന് നമ്മൾ നോട്ട് ചെയ്യണം. അപ്പൊ 1706 ജനനം, 1706 ജനനം. 1700 നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? ശ്രദ്ധിക്കുന്നുണ്ടോ? എന്തു പറ്റി? ശ്രദ്ധിക്കട്ടോ. ഓക്കെ, ശ്രദ്ധിക്ക, ക്ലാസ്സിൽ ശ്രദ്ധിക്ക. നമുക്ക് പഠിക്കാം. നമുക്ക്, ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയാറില്ലേ, നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണയുണ്ട്. നമ്മൾ ഇറങ്ങിയപ്പോൾ നിശ്ചയിച്ച് ഇറങ്ങിയതാണ്, എന്താണ്, ക്ലാസ് ആണ്. നമ്മൾ PSC പഠിക്കാനിറങ്ങി നമ്മൾ നിശ്ചയിച്ച്, നമ്മളൊരു നിശ്ചയമായിട്ട് ഇറങ്ങിയാണ്. നമ്മൾ ജോലിയും കൊണ്ടേ പോകുള്ളൂ. അതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടി, നല്ല കുറെ ടീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ അതെല്ലാം വ്യക്തമായിട്ട്, നമുക്കൊരു പരീക്ഷ നാളെ അല്ലെങ്കിൽ അടുത്ത് എന്തായാലും നമ്മൾ പരീക്ഷയോട് അടുത്തോണ്ടിരിക്കുകയാണ്. നമ്മൾ വ്യക്തമായിട്ട് പഠിച്ച് മുന്നേറും. അത്രയും മാത്രം മനസ്സിൽ ഉറപ്പിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കുക, കേട്ടോ. ശരി, അപ്പൊ നോക്കാം. 1706 ജനനം, 1706 ജനനം. ജനനം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ശ്രദ്ധിക്കും. 1700 ഇനി തൊട്ടുള്ള പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത്. 1723 ഇംഗ്ലീഷുകാരുമായി മാർത്താണ്ഡവർമ്മയുടെ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത്. എന്താണ് വേണാട് ഉടമ്പടി? വേണാട് ഉടമ്പടി, ഓക്കെ. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച വർഷം 1723. ശ്രദ്ധിച്ചേക്ക, 1723 ഇംഗ്ലീഷുകാരുമായിട്ടാണ് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അടുത്തത് 1729 അദ്ദേഹം ഭരണാധി തിരുവിതാംകൂറിന്റെ രാജാവാകുന്നത്, ഭരണാധികാരിയായി മാറുന്നത് 1729 മറക്കരുത്. അപ്പൊ വർഷം ഒന്നുകൂടെ നോക്കാം. 1723 വേണാട് ഉടമ്പടിയാണ്, ഇംഗ്ലീഷുകാരുമായിട്ടാണ് ഒപ്പുവെക്കുന്നത്. 1729 ആരാവുന്നത്, രാജാവാകുന്നത്, തിരുവിതാംകൂർ ഭരണാധികാരിയാവുന്നത്. 1741 ഒരിക്കലും നമ്മൾ മറക്കില്ല വർഷം അല്ലെ, കുളച്ചൽ യുദ്ധം. ആരുമായിട്ടാണ്? ഡച്ചുകാരുമായിട്ട് നടന്ന കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ഓർഡറിൽ തന്നെ മനസ്സിലുറപ്പിക്കുക. 1 23 നമ്മളൊക്കെ ഡിഗ്രിയൊക്കെ കഴിയേണ്ട ഒരു സമയമല്ലേ, 22 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് തുടങ്ങുന്ന ഒരു സമയം 23 അല്ലെ, നമ്മുടെ ഒരു വയസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോഴാണ് ആര് പോയി ഒപ്പുവെച്ചത്, ഇംഗ്ലീഷുകാരുമായിട്ട് ഉടമ്പടി ഒപ്പുവെച്ചത് അല്ലെ, നമ്മുടെ ആ ഒരു വയസ്സ് വെച്ച് കണക്ട് ചെയ്ത് 1723. ഒരു 23 വയസ്സൊക്കെ ആകുമ്പോഴല്ലേ നമുക്കൊരു ജോലി വേണമെന്നോ. 22 സാധാരണ ഒരാളുടെ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ്, ഇപ്പൊ ബിടെക് ഒക്കെ കഴിഞ്ഞിറങ്ങുമ്പോൾ 22 വയസ്സാണ്. അത് കഴിഞ്ഞ് ഓർത്താ 23 നമുക്കൊരു ഉത്തരവാദിത്തം പോകുന്നതാണ്. അപ്പൊ അദ്ദേഹം 1723 ആദ്യത്തെ ഉടമ്പടി ഒപ്പുവെച്ചത്. അതെവിടെയാണ്? ഇംഗ്ലീഷുകാരുമായിട്ട് വേണാട് ഉടമ്പടി. അത് കഴിഞ്ഞ് 1729 ഭരണാധികാരിയാവുന്നത്. 1741 കുളച്ചൽ യുദ്ധം, ഡച്ചുകാരുമായിട്ട് കുളച്ചൽ യുദ്ധം. അടുത്തത് 1742 തൊട്ടടുത്ത വർഷം കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. 1742 കുളച്ചൽ യുദ്ധം കഴിഞ്ഞ് അടുത്ത വർഷം 1742 കുളച്ചൽ യുദ്ധം കഴിഞ്ഞ് അടുത്ത വർഷം മാന്നാർ ഉടമ്പടി, മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. മാന്നാർ ഉടമ്പടി ആരുമായിട്ടാണ്? കായംകുളം രാജാവുമായിട്ട്. അദ്ദേഹം നോക്കിയില്ലാന്ന് തോന്നുന്നു, കായംകുളം രാജാവുമായിട്ട് ഒപ്പുവെച്ചിട്ട് നടന്നില്ല, കായംകുളം പിടിച്ചടക്കുകയാണ്. കായംകുളത്തിന്റെ പഴയ പേരാണ് ഓടനാട് അല്ലെ, കായംകുളത്തിന്റെ പഴയ പേരാണ് ഇത്, ഓടനാട്. അപ്പൊ ഓടനാട് പിടിച്ചടക്കുന്ന ഏത് യുദ്ധത്തിലാണ്? പുറക്കാട്. പുറക്കാട് ഒരു 46 ആറിൽ തന്നെ കിട്ടണം, 46 പുറക്കാട് അല്ലെ, 1746 പുറക്കാട്. അപ്പൊ കായംകുളം പിടിച്ചടക്കുന്നു, ഓടനാട് പിടിച്ചടക്കുന്നു. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, 1723 തുടങ്ങി 46 തീരണം. 23 ഇരട്ടിയാണ് 46, ശരിയല്ലേ. അപ്പൊ 1723 തുടങ്ങിപ്പോയി ഒപ്പിട്ട് കൊടുത്തു. ആരുമായിട്ടാണ്? വേണാട് രാജാവ്, വേണാട് ഉടമ്പടിയായിട്ട് ഒപ്പിട്ട് കൊടുത്തു. അത് ഇംഗ്ലീഷുകാരുമായിട്ടാണ് ഒപ്പുവെച്ചത്. അടുത്ത 1729 തിരുവിതാംകൂർ ഭരണാധികാരിന്, 29 ഭരണാധികാരിയായി. 41 ആ കുളച്ചൽ യുദ്ധം വരുന്നത്, ഡച്ചുകാരുമായിട്ട് കുളച്ചൽ യുദ്ധം. 41 തൊട്ടടുത്ത വർഷം മാന്നാർ ഉടമ്പടി, കായംകുളം രാജാവുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നു. പക്ഷേ അത് ഏറ്റില്ല. 43 അടുത്ത യുദ്ധം വന്നു, അത് പുറക്കാട് യുദ്ധം. ഓടനാട് പിടിച്ചടക്കുന്നു. ഓടനാട് കായംകുളത്തിന്റെ പഴയ പേരാണ് ഓടനാട്. ഓക്കെ, അടുത്ത് നമ്മൾ എല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷം എത്തി. ഒന്നാം തൃപ്പടി ദാനം.
ഒന്നാം ത്രിപ്പടിദാനം അദ്ദേഹം അദ്ദേഹത്തിന്റെ സകല അല്ലെങ്കിൽ രാജ്യം രാജ്യത്തിന്റെ സകല സ്വത്തുക്കളും ആർക്ക് അടിയറവ് വെച്ചു? പത്മനാഭ സ്വാമിയുടെ കൽക്കൽ കൊണ്ട് വെച്ചിട്ട് പറയണം ഒന്നാം ത്രിപ്പടിദാനം. അതാണ് പത്മനാഭദാസ്. അതിനുശേഷമാണ് ഇവരെല്ലാവരും പത്മനാഭദാസന്മാരെന്ന് അറിയപ്പെട്ടത് അല്ലെ. ആ ഒന്നാം ത്രിപ്പടിദാനം നടന്ന വർഷം 1750 ജനുവരി 3 ഒന്നാം ത്രിപ്പടിദാനം നടന്നത്. ഒന്നാം ത്രിപ്പടിദാനം 1750 ജനുവരി 3 മനസ്സിലായി. ഇനി 1753 ഡച്ചുകാരുമായി മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. എന്തായിരുന്നു ആ ഉടമ്പടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന് പകരം എന്ത് നൽകാന്ന് പറഞ്ഞു, യുദ്ധ സാമഗ്രികൾ നൽകിക്കോളാം, അതുപോലെ ഇനി ഇതിന്റെ ഈ പറയുന്ന തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിലൊന്നും ഡച്ചുകാർ ഇടപെടത്തില്ല. അങ്ങനെ കേരളത്തിലെ ഡച്ച് ഭരണം അവസാനിപ്പിച്ച ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. മാവേലിക്കരയുടെ പഴയ പേരാണ് ഓണനാട്ടുകാര അല്ലെ. അപ്പൊ 1753 മാവേലിക്കര ഉടമ്പടി വന്നത്. വീണ്ടും ഒരു 3 ഓക്കെ. 1753 വേണാട് ഉടമ്പടിയാണെങ്കിൽ 1723 ഓർക്കാം. 1723 വേണാട്, 1753 മാവേലിക്കര ഓക്കെ. അപ്പൊ ഓർത്തേക്ക, 53 മാവേ അവിടെ ഡച്ചുകാർ പോയി. ഈ ഡച്ചുകാരും തമ്മിലുള്ളത് ആലോചിച്ച് നോക്കി, ഡച്ചുകാർ വന്ന് അടുത്തടുത്ത വർഷങ്ങളാണ്. 1741 കുളച്ചൽ യുദ്ധം അല്ലെ, കുളച്ചൽ യുദ്ധം അത് ഡച്ചുകാരുമായിട്ടായിരുന്നില്ലേ. തൊട്ടടുത്ത വർഷമായിരുന്നു ഏത് ഉടമ്പടി, മാന്നാർ ഉടമ്പടി. അത് കായംകുളം രാജാവ് ആയിട്ട് വെച്ചിട്ടും പിന്നെ ഏക്കാത്തത് കൊണ്ടാണ് കായംകുളം പിടിച്ചടക്കാൻ പോയത് 46. പിന്നെ വന്ന 50 കൊണ്ട് ഭഗവാൻ എല്ലാം കൂടെ സമർപ്പിക്കുകയാണ്, വിട്ടില്ല. 53 അടുത്തതിൽ പോയി മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി 53 കഴിഞ്ഞ് അടുത്ത് വരുന്ന തൊട്ടടുത്ത വർഷം അമ്പലപ്പുഴ യുദ്ധം. ഇതാണ് 54 വീണ്ടും അടുത്ത യുദ്ധം. ഇതാണ് അമ്പലപ്പുഴ യുദ്ധം തീർന്നു. 58 ആയപ്പോഴേക്കും അദ്ദേഹം നാട് നീങ്ങാണ് ഉണ്ടായത്. 58 നാട് നീങ്ങി. അപ്പൊ ഈ വർഷങ്ങൾ ഒന്നുകൂടെ കറക്റ്റ് ചെയ്ത് പഠിക്കുക. വചനിച്ച വർഷം എന്തെങ്കിലും കുഴപ്പമില്ല, ഒന്നുകൂടെ ഓർത്ത് പഠിക്കുക. നമുക്ക് 2 3 ഒന്ന് 1723 പിന്നെ ഒന്ന് 1753. 53 പറഞ്ഞാൽ നമ്മുടെ ഇവിടെയാണ്, ഏതാണ്, മാവേലിക്കര. 23 ഏതാണ്, വേണാട്. 23 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചു ഓക്കെ. ഒപ്പുവെച്ചു കഴിഞ്ഞു, കഥ പോലെ പഠിക്കുക. 23 പോയി ഒരു ഇളമുറ യുവരാജാവ് എന്നുള്ള രീതിയിലാണ് എന്തുകൊണ്ട് രാജാവ് എന്നായിട്ടില്ല. അപ്പോ 1723 വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇംഗ്ലീഷുകാരുമായിട്ടാണ് ഒപ്പുവെച്ചത്. തൊട്ടടുത്ത് തന്നെ രാജാവായി. 29 രാജാവായി. രാജാവായിട്ട് വെറുതെ ഇരുന്നില്ല, അടുത്ത് നേരെ എന്തിനു പോയി, യുദ്ധത്തിന് പോയി. കുളച്ചൽ യുദ്ധം 1741 ഡച്ചുകാരെ തോൽപ്പിച്ചു വെച്ചു. തൊട്ടടുത്ത വർഷം അടുത്തുള്ള വീട്ടില മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കായംകുളം രാജാവായിട്ട്. അത് പോരാൻ തോന്നിയപ്പോ വീണ്ടും യുദ്ധം പ്രഖ്യാപിച്ചു. 1746 പുറക്കാട് യുദ്ധം, കായംകുളം ഓടനാട് പിടിച്ചടക്കുന്നു. വീണ്ടും പോയി ഭഗവാൻ എല്ലാം സമർപ്പിക്കുന്നു. 1750 സമർപ്പിക്കുന്നു, വിട്ടില്ല. 1753 അടുത്തു വന്നു മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി 53, വേണാട് ഉടമ്പടി 23. ഓർക്കൂടെ, വേണാട് ഉടമ്പടി 23, മാവേലിക്കര ഉടമ്പടി 53. വേണാട് ഉടമ്പടി ഇംഗ്ലീഷുകാരുമായിട്ടും മാവേലിക്കര ഉടമ്പടി ഡച്ചുകാരുമായിട്ടായിരുന്നു. ആ 53 ഉടമ്പടിയോടുകൂടെ ഡച്ച് ഭരണം അവസാനിച്ചു കേരളത്തില് ഓക്കെ. തൊട്ടടുത്ത വർഷം 54 അമ്പലപ്പുഴ യുദ്ധം, 58 നാട് നീങ്ങി. മനസ്സിലായെന്ന് കരുതുന്നു. നെക്സ്റ്റ്, ഇനി ഇത് പരീക്ഷയ്ക്ക് ചോദിക്കണം, അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ. അദ്ദേഹത്തിന്റെ ഭരണപരിഷ്കാരങ്ങൾ ഏതാണ്? യുദ്ധം തന്നെ, യുദ്ധം അത് തന്നെയാണ് ഭരണപരിഷ്കാരങ്ങൾ. നോക്കൂ, ബജറ്റ്. ബജറ്റ് നമ്മുടെ ഇവിടുത്തെ ആ പതിവ് കണക്ക്. ബജറ്റിന് എന്താക്കി? പതിവ് കണക്ക്. നേരത്തെ പറഞ്ഞില്ലേ പതിവ് കണക്ക് ആരംഭിച്ചത്? ബജറ്റ് പതിവ് കണക്ക്. ചെക്ക് പോസ്റ്റ് ആണ് ചൗക്കകൾ. ചൗക്കകൾ ചെക്ക് പോസ്റ്റ് കാണുമ്പോ ആലോചിച്ചത് ചെക്ക് ചൗക്ക ചൗക്കകൾ ചൗക്കകൾ ചെക്ക് പോസ്റ്റ് ചൗക്കകൾ. പോസ്റ്റൽ സമ്പ്രദായമാണ് അഞ്ചൽ 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 പോസ്റ്റൽ അഞ്ചൽ പോസ്റ്റൽ സമ്പ്രദായമാണ് എന്ത്? അഞ്ചൽ. താലൂക്ക് ഓഫീസാണ് മണ്ഡപത്തും വാതുക്കൾ. താലൂക്ക് ഓഫീസ്. താലൂക്ക് ഓഫീസ് എന്ത് പേരിൽ അറിയപ്പെടുന്നു? മണ്ഡപത്തും വാതുക്കൾ. മണ്ഡപത്തും വാതുക്കൾ താലൂക്ക് ഓഫീസ്. തഹസിൽദാറാണ് കാര്യക്കാർ. തഹസിൽദാർ എന്ത് പേരിട്ട് വിളിക്കുന്നു? കാര്യക്കാർ. കാര്യക്കാരാണ് തഹസിൽദാർ. ഇനി വില്ലേജ് ഓഫീസിൽ പോകുമ്പോ തന്നെ നമ്മുടെ പകുതി ജീവനും പോവാറുണ്ടല്ലേ ഇപ്പോഴത്തെ കാലത്ത്. പകുതികൾ അല്ലെ, പോയി നിന്ന് 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 നമ്മളൊരു അവസ്ഥ എത്തും. വില്ലേജ് ഓഫീസ് അത് പകുതികൾ. വില്ലേജ് ഓഫീസ് പകുതികൾ ഓക്കെ. അടുത്ത് വില്ലേജ് ഓഫീസറാണ് പർവ്വത്തിക്കാർ. വില്ലേജ് ഓഫീസർ എന്നാണ് പർവ്വത്തിക്കാർ. പർവ്വത്തിക്കാർ വില്ലേജ് ഓഫീസർ പർവ്വത്തിക്കാർ. അടുത്ത് ധനമന്ത്രിമാർ അല്ലെങ്കിൽ വ്യവസായികളാണ്
ധനവും കൊണ്ട് നടക്കുന്ന ഒരു മടിശീലയിൽ കൊണ്ട് നടക്കുന്ന വെച്ചാൽ മതി. അതാ മുളക് മടിശീലക്കാർ, അതാണ് ധനമന്ത്രിമാർ, വ്യവസായികൾ എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മുളക് മടിശീലക്കാർ. ഒന്നുകൂടെ ഓർക്കുക, കാര്യക്കാരൻ ആരാണ്? തഹസിൽദാർ. എന്ത് കാര്യത്തിനും കാര്യം ചോദിക്കാമെന്നാരാണ്? തഹസിൽദാറാണ്, കാര്യക്കാരൻ. ഓക്കെ, കാര്യക്കാർ. എന്നാൽ നമ്മൾ പോയി പകുതി ആയി പോണത് അയ്യോ വയ്യാത്തത് എവിടെയാണ്? വില്ലേജ് ഓഫീസിൽ പോകുമ്പോൾ നമ്മുടെ അവസ്ഥ തന്നെ പകുതിയാവും അല്ലെ. അപ്പൊ അവിടെ ഇരിക്കുന്ന വില്ലേജ് ഓഫീസറാണ് ഇതിനെല്ലാം പർവ്വത്തിക്കാർ. ഇതിന് കാരണം എന്താണ്? പർവ്വത്തിക്കാരാണ് വില്ലേജ് ഓഫീസർ. ഓക്കെ, പർവ്വത്തിക്കാർ. ഇനി കാശ് കൂടുതലുള്ള ആളാരാണ്? ധനമന്ത്രി. ധനമന്ത്രിമാരെ വ്യവസായം മുളക് മടിശീലക്കാർ അല്ലെ, മടിശീലയുള്ളതാണ്. ഒത്തിരി കാശ് അവിടെ മടിശീലയിൽ വെച്ചേക്കും. അപ്പൊ തഹസിൽദാർ കാര്യക്കാരനാണ്, എന്നാൽ വില്ലേജ് ഓഫീസർ പർവ്വത്തിക്കാരാണ്. പർവ്വത്തിക്കാർ എന്നാൽ വില്ലേജ് ഓഫീസ് എന്താണ്? വില്ലേജ് ഓഫീസ് പകുതികൾ, നമ്മൾ പകുതി ആവുന്നതാണ് അവിടെ ചെന്ന്. ഇനി താലൂക്ക് ഓഫീസ് ആണെങ്കിൽ മണ്ഡപത്തും വാതുക്കൾ. അത് നമുക്ക് അകത്തുപോലും കയറാൻ പറ്റില്ല, വാതുക്കൾ തന്നെ നിൽക്കേണ്ടി വരും. താലൂക്ക്, താലൂക്ക്, താലൂക്ക് ഓഫീസ് എന്താണ്? മണ്ഡപത്തും വാതുക്കൽ. താലൂക്ക് എന്താണ്? വാതുക്കൽ. താലൂക്ക് വാതുക്കൽ. ഓക്കെ, കിട്ടണം. താലൂക്ക് ഓഫീസ് മണ്ഡപത്തും വാതുക്കൽ. അടുത്ത പോസ്റ്റൽ സമ്പ്രദായം. പോസ്റ്റൽ സമ്പ്രദായമാണ് അഞ്ചൽ. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ. അഞ്ചലോട്ടക്കാരൻ അത് തന്നെയാണ്. പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ. ചെക്ക് പോസ്റ്റ് ചൗക്കകൾ, ചെക്ക് പോസ്റ്റ് ചൗക്കകൾ. ബജറ്റ് ആണ് പതിവ് കണക്ക്. അത് നമുക്ക് കിട്ടും, ബജറ്റ് പതിവ് കണക്ക്. ഇനി ഓർക്കൂടെ നിങ്ങളെ, ഒന്നുകൂടെ, ബജറ്റ് പതിവ് കണക്ക്, ചെക്ക് പോസ്റ്റ് ചൗക്കകൾ, പോസ്റ്റൽ സമ്പ്രദായം അഞ്ചൽ, താലൂക്ക് ഓഫീസർ, താലൂക്ക് വാതുക്കലാണ് മണ്ഡപത്തും വാതുക്കൽ, തഹസിൽദാറാണ് കാര്യക്കാരൻ, വില്ലേജ് ഓഫീസ് പകുതികൾ, പകുതിയാവുന്നത് വില്ലേജ് ഓഫീസർ പർവ്വത്തിക്കാർ, ധനമന്ത്രിമാർ മുളക് മടി ശീലക്കാർ അഥവാ വ്യവസായികളാണ് മുളക് മടി ശീലക്കാർ. അടുത്ത് കുളച്ചൽ യുദ്ധത്തെ കുറിച്ചാണ് പറയേണ്ടത്. 1741 കുളച്ചൽ യുദ്ധം ഓഗസ്റ്റ് 10 ആരംഭിച്ചു, നടന്നു. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് നടന്നത്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ യുദ്ധമാണ്, നേരത്തെ നമ്മൾ പറഞ്ഞു. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് ഏത് യുദ്ധത്തിലാണ്? കുളച്ചൽ യുദ്ധത്തിലാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ പരാജയപ്പെടുന്നത് അത് 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരാണ് പരാജയപ്പെടുത്തത്. അങ്ങനെ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപനാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട ഡച്ച് സൈന്യാധിപനായ ഡിലനോയ്. ആരാണ്? ഡിലനോയ്. അപ്പൊ മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ അദ്ദേഹമാണ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ട ആരാണ്? ഡിലനോയ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഡിലനോയ് സ്മാരകം എവിടെയാണ്? കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിൽ. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ലാസ്റ്റ് ടോപ്പിക്കാണ് അശോകന്മാർ. തിരുവിതാധുനിക അശോകൻ എന്നറിയപ്പെടുന്ന ആരാണത്? മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂറിലെ ആധുനിക അശോകൻ എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ കേരളത്തിലെ അശോകൻ ആരാണ്? അത് വിക്രമാദിത്യ വരഗുണൻ. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. ദക്ഷിണേന്ത്യയിലെ അശോകനാണ് അമോഘവർഷൻ. ദക്ഷിണയിലെ അശോകൻ എന്നറിയപ്പെടുന്നത് അമോഘവർഷൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ. രണ്ടാം അശോകൻ ആരാണ്? കനിഷ്കൻ. ശ്രദ്ധിക്കുക ഒന്നുകൂടെ, ആധുനിക അശോകൻ, ആധുനിക അശോകൻ മാർത്താണ്ഡവർമ്മ. കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ. ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ. ദക്ഷിണേന്ത്യയിലെ അശോകൻ എന്നറിയപ്പെടുന്ന ആരാണ്? അമോഘവർഷൻ. രണ്ടാം അശോകൻ എന്നറിയപ്പെടുന്നത് കനിഷ്കൻ. രണ്ടാം അശോകൻ കനിഷ്കൻ. മനസ്സിലായോ? ഓർക്കൂടെ, ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. രണ്ടാം അശോകൻ കനിഷ്കൻ, ദക്ഷിണേന്ത്യയിലെ അശോകൻ അമോഘവർഷൻ, കേരളത്തിലെ അശോകൻ വിക്രമാദിത്യ വരഗുണൻ, ആധുനിക അശോകൻ മാർത്താണ്ഡവർമ്മ. മനസ്സിലായോ? ഇത്രയാണ് നമുക്ക് മാർത്താണ്ഡവർമ്മയെ കുറിച്ച് അത്യാവശ്യം പഠിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. നന്നായിട്ട് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. നന്നായിട്ട് പഠിക്കുക. ഇന്നോട്ട് നമ്മൾ ആ തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ടോപ്പിക് അവിടെ കംപ്ലീറ്റ് ആവണം. അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ അടുത്ത ദിവസങ്ങളിൽ, വരും ദിവസങ്ങളിൽ നമ്മൾ ഈ ഒരു യൂട്യൂബ് സെഷൻ തീരുമ്പോൾ തിരുവിതാംകൂർ രാജാക്കന്മാരെ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നല്ലൊരു എന്താണ് അടുത്ത്, നല്ലൊരു, നന്നായിട്ട് പഠിക്കുക പഠിക്കുക പഠിക്കുക, അത് മാത്രമേ പറയാനുള്ളൂ. വീണ്ടും ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കണ്ട, എൻ്റെ ഈ റെഫറൽ കോഡ് കൊടുത്ത് നിങ്ങളെ പ്ലസ്സിലോട്ട് ജോയിൻ ചെയ്യുക. കൂടുതൽ ക്ലാസ്സസ് അവിടെ പ്രൊവൈഡ് ചെയ്യും. സോ താങ്ക് യു ആൻഡ് ബൈ, ഗുഡ് നൈറ്റ്. ഓക്കെ, നിങ്ങളെ അഭിപ്രായം കൊടുത്തിട്ട് വേണം പോവാൻ കേട്ടോ. താങ്ക് യു.